ഹിമാചൽ പ്രദേശിലും മഹാരാഷ്ട്രയിലും അസമിലും മഴ തുടരുകയാണ്. ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമായി 30 ജൂൺ വരെ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജസ്ഥാനിൽ ഇടിമിന്നലേറ്റ് 4 പേർ മരിച്ചു. ഹിമാചലിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ സഹായിക്കാനുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ മുതലുള്ള കനത്ത മഴയിൽ കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. അസമിൽ 400,000 പേരെ പ്രളയം ബാധിച്ചു. ജനജീവിതം സാധാരണഗതിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. ഉത്തരാഖണ്ഡിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് കേദാർനാഥ് യാത്ര നിർത്തിവച്ചിരിക്കുകയാണ്.